ഇനി അതിലേക്ക് ഒരു കാ ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് അലിയിച്ചെടുക്കാം. നമ്മൾ കുത്തിപ്പൊടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞു വരും. അതുകൊണ്ട് നമ്മൾ കുത്തിപ്പൊടിച്ചിട്ട് ചെയ്യണം, നമുക്ക് പെട്ടെന്ന് എളുപ്പമായി കിട്ടും. അതുകൊണ്ട് ഇത് നന്നായി ഒന്ന് അലിഞ്ഞു വരട്ടെ. ഇപ്പം നമ്മുടെ വെള്ളമെല്ലാം നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു തേങ്ങ ഫുള്ളായി ചിരകിയതാണ്, അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ കിടന്ന് നന്നായി ഒന്ന് വരണ്ട് യോജിച്ച് വരണം. ഇപ്പോൾ നമ്മുടെ തേങ്ങയും വെള്ളവും എല്ലാം നന്നായി യോജിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണത്തിന് വേണ്ടിയിട്ട് ഒരു 6 ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇലയടയ്ക്കുള്ള ഫില്ലിംഗ് എല്ലാം റെഡിയായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒലിച്ചൊന്നും പോകാണ്ട് വൃത്തിയായി കിട്ടും. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ വെള്ളം വാട്ടി റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ വെള്ളം എടുത്തിരിക്കുന്ന സാധാരണ പച്ചവെള്ളം കൊണ്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ ഒരുപാട് ടൈറ്റായി കുഴക്കരുത്, കുറച്ച് ലൂസായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അപ്പോഴേ നമ്മൾ ഇലയിൽ പരട്ടുമ്പോൾ പരത്തുന്ന സമയത്ത് അത് കറക്റ്റായി കിട്ടുകൊണ്ടോ. ഇതുപോലെ വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്ര ലൂസി കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലയിൽ പരത്തുന്ന സമയത്ത് നല്ല സൂപ്പറായിട്ട് പരത്താൻ കിട്ടും. ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ വൃത്തിക്ക് പരത്താൻ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഈ ലൂസിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ വാഴയില ചെറുതായി മുറിച്ചത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം തടവിയിട്ട് വെള്ളം നന്നായി ഒന്ന് തെളിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ടൊന്ന് പരത്തി വിട്ടതിന് ശേഷം നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. നമ്മൾ ഈ ലൂസിൽ കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ടിത് പരത്തിയെടുക്കാൻ കിട്ടും. നമുക്കിത് ഒരുപാട് കഷ്ടമൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരടയാണ്. പോലെ തന്നെ ഗോതമ്പ് കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള അടയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ എല്ലാ സൈഡും കൈ കൊണ്ട് അമർത്തി നന്നായി ഒന്ന് പരത്തിയെടുക്കാം. ഇതിന് ഒരുപാട് കട്ടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ പരത്തിയത് അതുകൊണ്ടോ നമ്മുടെ ഇപ്പോൾ ആദ്യത്തെ അട പരത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ അടയും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെല്ലത്തിൻ്റെയും തേങ്ങയുടെയും കൂട്ടില്ലേ, അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ആ എന്താ പറയുക അടയുടെ മേലേക്ക് വെച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെല്ലവും തേങ്ങയുടെ ആവശ്യം വരില്ല. എന്നിട്ട് കുറച്ച് ചേർത്താൽ തന്നെ അടയ്ക്ക് നല്ല മധുരം കിട്ടും. അതുകൊണ്ട് കുറേശ്ശെ ഫില്ലിംഗ് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഈ വാഴയുടെ ഈ അറ്റം കണ്ടില്ലേ, ഇവിടെ നിന്ന് നമുക്ക് അങ്ങടേക്ക് അങ്ങോട്ട് മടക്കിയതിന് ശേഷം കൈ കൊണ്ട് ചെറുതായിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇലയട ഫില്ലിംഗ് എല്ലാം കഴിഞ്ഞ് റെഡിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ അടയിലും ഇതുപോലെ തന്നെ എല്ലാ ഫില്ലിങ്ങും വെച്ച് ഇതുപോലെ മടക്കിയെടുക്കാം. ഇപ്പം ഞാനൊരു ഇഡ്ലിപ്പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് അതിൻ്റെ ഒരു തട്ട് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു തേങ്ങാ മുറി, നമ്മൾ തേങ്ങ ചെറിയതിൻ്റെ ആ മുറിയില്ലേ അത് ഓട്ട കണ്ണു കുത്തിയതിന് ശേഷം അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ണ് കുത്തിയില്ലെങ്കിൽ അത് ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് മേലേക്ക് തെറിച്ചു പോകും. അതുകൊണ്ടാണ് ആ കണ്ണ് കുത്തിയിട്ട് നമ്മളിങ്ങനെ ഇലയുടെ ഓരോന്നായിട്ട് അതിൽ വെച്ച് കൊടുക്കുന്നത്. അതിങ്ങനെ നമ്മുടെ അട അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആ ചിരട്ട അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 5 എണ്ണം വെച്ചിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ വെന്തിട്ട് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല, ഏറി വന്ന ഒരു 5 മിനിറ്റ്. നമ്മളെന്താ പറഞ്ഞാൽ ഒരു 5 അടയെ വെച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് റെഡിയായി കിട്ടും. അത് വേവുന്ന നേരത്തെ നമ്മൾ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ ഒരു 2 അടയും കൂടെ ഇങ്ങനെ ചുട്ടെടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ മടക്കി വെച്ചിട്ടുള്ള ഒരു ഇലയട വെച്ചതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആവിയിൽ വെച്ച അടയെല്ലാം റെഡിയായിട്ടുണ്ടോ നോക്കാം. നമുക്ക് നല്ല ചൂടുണ്ടാകും, തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് തുറന്ന് നോക്കാം, ഇല്ലെങ്കിൽ കയ്യിലേക്ക് ആവി അടിക്കും. കണ്ടോ പെട്ടെന്ന് നമ്മൾ ഇല മാറ്റിയ സമയത്ത് തന്നെ ഇലയിൽ നിന്ന് നന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആവിയിൽ വെച്ചിട്ടുള്ള ഇലയുടെ എല്ലാം റെഡിയായിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സൈഡ് നന്നായി ചുവന്നതിന് ശേഷം ഇപ്പം നമ്മുടെ എന്താ പറയുക കല്ലിൽ ചുട്ടെടുത്ത
അടയും സൂപ്പർ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. കല്ലിൽ ചുട്ട അടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സൂപ്പർ ആയിട്ടുള്ള അട തന്നെയാണ് രണ്ടും. കഴിക്കാൻ തന്നെ എന്താണ് കല്ലിൽ ചുട്ടുമ്പോൾ കുറച്ച് സമയം എടുക്കും. എന്താണ് ഓരോന്നോ അല്ലെങ്കിൽ രണ്ടെണ്ണോ ഒക്കെ വെച്ചിട്ടല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതിപ്പോൾ നമ്മൾ ആവി വേവിച്ചിട്ടുള്ള അടയാണ്, അത് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉൾവശം നല്ല കാണാൻ തന്നെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ ആവിയിൽ വേവിച്ചിട്ടുള്ള അട റെഡിയായിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, നല്ല സൂപ്പറായിട്ടുള്ള ആവി വേവിച്ചിട്ടുള്ള അട റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കല്ലിൽ ചുട്ടെടുത്ത അട കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണാം. കണ്ടോ, അത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഉൾവശം എല്ലാം നന്നായി വെന്തിട്ട് നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. ആവിയിൽ ചുട്ടട കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റാണ്. അത് കുറച്ച് സമയം എടുക്കും, അതാണ് അതിനെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്. രണ്ടാടി നല്ല സൂപ്പറായി റെഡിയായിട്ടുണ്ട്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.